ജീവകാരുണ്യ മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രജീഷ് ഇനി കണ്ണീരോർമ്മ. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് പ്രജീഷ് മരണത്തിന് കീഴടങ്ങിയത്. വീട്ടിലും സ്മൈൽ ഓഡിറ്റോറിയത്തിലും പൊതുദർശനത്തിന് വെച്ച പ്രജീഷിന്റെ ഭൗതിക ശരീരത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശസ്ത്രക്രിയാനന്തരം തലച്ചോറിനുണ്ടായ അണുബാധ കാരണം അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്ന ആനയംകുന്ന് മാളികത്തടത്തിൽ പ്രജീഷാണ് ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിയോടെ വിടവാങ്ങിയത്. തന്റെ ബൈക്കിന് പിന്നിൽ സ്വന്തം രക്തഗ്രൂപ്പും ഫോൺ നമ്പറിനുമൊപ്പം രക്തം വേണ്ടവർ ആരായാലും വിളിക്കുക എന്നുകൂടി എഴുതിവെച്ച രക്തദാതാവായിരുന്നു പ്രജീഷ്. നിരവധി ആളുകൾക്ക് അത്യാഹിത ഘട്ടങ്ങളിൽ രക്ഷകനായി. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തവണ ജീവരക്തം ദാനം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു പ്രജീഷ്. 56 തവണയാണ് പ്രജീഷ് ചുരുങ്ങിയ കാലം കൊണ്ട് രക്തദാനം നടത്തിയത്. തലച്ചോറിലെ ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ പ്രജീഷ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത്. ഭീമമായ ചികിത്സാ ചെലവിനായി നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപണം നടത്തവെയാണ് പ്രജീഷിൻ്റെ അപ്രതീക്ഷിത മരണം. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.